തെരുവു നായകളുടെ ശല്യം രൂക്ഷമായ ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പോ ആ തെരുവു നായകളുടെ ശല്യത്തിൽ നിന്ന് അതല്ലെങ്കിൽ തെരുവു നായകളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ ചില പരിഹാരങ്ങൾ ഈ ആയത്തുകൾ ഓതിയാൽ പട്ടിയുടെ ശല്യം ഉണ്ടാവില്ല എന്നിട്ട് പറയുന്ന ആയത്തേതാണ് ഇത് സൂറത്തു റഹ്മാനിലെ ഒരു വചനമാണ് ഇത് ഓതിയാലും പട്ടിശല്യം ഉണ്ടാവില്ല എന്നാണ് പട്ടികളുടെ ശല്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനാൽ മദ്രസയിലേക്ക് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും രക്ഷിതാക്കൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക അപ്പൊ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ എന്താണ് ചെയ്യേണ്ടത് സൂറത്തുൽ പതിനെട്ടാമത്തെ ആയത്ത് അതെന്താ ഇത് സൂറത്തുൽ കൌഫിലെ അസഹാബുൽ കൗഫിന്റെ കഥ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ള പറഞ്ഞതാണ് ഈ ആയത്തിൽ കെൽബ് എന്ന ഒരു പദപ്രയോഗം ഉണ്ടത് കെൽബ്ബിൾ വസീദ്ന്ന് പറഞ്ഞാല് അവരുടെ അസഹാബുൽ കൗഫിന്റെ നായ ഗുഹാമുഖത്ത് അതിന്റെ ഇരു കരങ്ങളും ഇങ്ങനെ നീട്ടിവെച്ച് നീട്ടിവെച്ചിരിക്കുകയാണ് എന്നാ നായയെ സംബന്ധിച്ച് ഇങ്ങനെ ഖുർആനിലെ ഈ ആയത്തുകൾക്ക് നായകളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഫായിദ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പരിഹാരമുണ്ട് ആരെങ്കിലും ഒരു സ്ഥലത്തിറങ്ങി യാത്ര ചെയ്യുമ്പോൾ സുമ്മാലിട്ട് ആ ഇറങ്ങിയ സ്ഥലത്ത് അയാൾ പറയാണ് ബിക്കലിമാറ്റില്ല ഇത്താ മാത്തിൻലക് നമുക്കൊക്കെ പരിചിതമായ വളരെ ചെറിയ തിക്കറാണ് അല്ലേ മാറ്റില്ല ഇത്ത നമ്മളൊരു പ്രദേശത്തു കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇടക്ക് ഇറങ്ങുമ്പോൾ അവിടെ വെച്ച് ബിക്കലി മാറ്റില്ല ഇത്താ മാത്തിമിൻ് അള്ളാഹു ഞാൻ അഭയം തേടുന്നു തേടുന്നുത്തി അവന്റെ അള്ളാഹുവിന്റെ പരിപൂർണമായ കെലിമത്തുകൾ കൊണ്ട് അവൻ സൃഷ്ടിച്ച സർവ വസ്തുക്കളുടെയും ഞാൻ അഭയം തേടുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം അങ്ങനെ ചൊല്ലിയാൽ ആ മനുഷ്യനെ ഇറങ്ങിയ ആ സ്ഥലത്ത് നിന്ന് ഒരു സൃഷ്ടിയും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയില്ല എന്ന് ആരാ പറഞ്ഞത് വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ അള്ളഹി അലൈഹി വല്ല പറഞ്ഞതാണ് അപ്പൊ റബ്ബിന്റെ സൃഷ്ടികളിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടി നബിസാഹു അലൈഹ് വസ്ലമ